ഈ രാജ്യത്തെ ഒരുപാട് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ നടക്കണാക്കേണ്ടി വന്നതിന്റെ പേരില് ഇഷ്യൂ അങ്ങനെ പലതും നടക്കുമ്പോഴും നമ്മളെ ചിരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാര്. കഴിഞ്ഞ ദിവസം രാജ്ഭവൻ മാർച്ചിൽ കോമഡി ആയിരുന്നു ചിരിപ്പിക്കാനും രാജ്ഭവൻ മാർച്ചിൽ രാജ്ഭവൻ മാർച്ച് രാജ്ഭവൻ മാർച്ചിൽ വേറെ തമാശ ഉള്ളത് ഇത് മോദിക്കെതിരെയാണ് നടത്തിയെങ്കിലും ഇഡിക്കെതിരെ മുദ്രാവാക്യം വിളി മുഴുവൻ പിണറായിക്കെതിരായിട്ടായിരുന്നു. സുഖമില്ലാത്ത ആളുകളെയും വെറുതെ ഇവിടത്തില്ല എന്നുള്ളതാണ് രാഹുൽജിയെ പീഡിപ്പിക്കുന്നത് പിണറായി വിജയൻ ആണെന്നുള്ളതാണ് പുതിയ തിയറി. അതിനകത്ത് നല്ല രസകരമായ സംഭവം വേറെ ഉണ്ട്. നമ്മുടെ ഒരു വനിതാ നേതാവ് ഞങ്ങളുടെ ജില്ലക്കാരിയാ, കൊല്ലം ജില്ലക്കാരി. ആ വനിത ആകെ ഒരു വനിതാ നേതാവിനെ അതിനകത്ത് കണ്ടുള്ളൂ. ആ വനിതാ നേതാവിനെ ഇനി മുന്നിലോട്ട് നിർത്താൻ അതാ പ്രകടനം ഇങ്ങനെ രാജ്ഭവനിലേക്ക് വരികയാണ്. അപ്പൊ ഈ പാവപ്പെട്ടവര് പുറയിലായിപ്പോയി. അപ്പൊ ഈ നേതാക്കന്മാരെല്ലാം മുൻനിരയിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ മുൻനിരയിൽ ഇങ്ങനെ നേതാക്കന്മാരെ മുദ്രാക്കം വിളിച്ചിട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയ്ക്കൂടെ ഈ വനിതാ നേതാവ് ഒന്ന് നുഴഞ്ഞു കയറാൻ, ഈ നുഴഞ്ഞു കയറ്റം കോൺഗ്രസ്സുകാർക്ക് പണ്ടേ. അപ്പൊ ഇങ്ങനെ നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുന്നു വേറൊരു പ്രവർത്തകൻ. തള്ളി തള്ളി നമ്മൾ ഒരു തള്ളലെ നമ്മൾ കണ്ടു, ഏതാ ബാരിക്കേഡിന്റെ മേളിൽ കയറുന്നത്, താങ്ങി കയറുന്നത്, ചാടിയല്ല ഇങ്ങനെ താങ്ങി കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ നേതാവ് എന്താ തള്ളി തള്ളി ഏതാ വനിത. അപ്പൊ ഇത് പീഡനത്തിന് കേസ് കൊടുക്കണം, ഇത് കേസ് കൊടുക്കണം, ഇത് പോലീസ് പീഡനത്തിന് കേസ് എടുക്കണം. കാരണം നമ്മുടെ രാജസ്ഥാൻ അല്ല നമ്മുടെ ഇദ്ദേഹം പിന്നെ ഐ പി എസ്കാരൻ മറ്റേ എക്സൈസ് കമ്മീഷണർ ഒക്കെ ആയിരുന്ന കൃഷ്ണരാജ് സിംഗ് കൃഷ്ണരാജ് സിംഗ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 14 സെക്കൻഡ് നോക്കിയാൽ മതി പീഡനം. അപ്പൊ ഇത് ഇത് നോട്ടം മാത്രമല്ല, ഇത് തള്ളി 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 അവരുടെ എവിടെയൊക്കെയാ പിടിച്ചതെന്ന് നമുക്കറിയത്തില്ല. 25 കേസിന്റെ വകുപ്പ് ഇന്നലെ ഒറ്റ സ്പോട്ടിൽ തന്നെ ഉണ്ടായി അല്ലേ, ചില നേതാക്കളല്ല എത്ര കേസ് വേണമെങ്കിലും എടുക്കാം. കാരണം പീഡനം മുമ്പേ എടുക്കണം അല്ലെ. അവര് ഈ പിന്നെ ഇപ്പോഴും സജീവമാണോ അതോ ഹോസ്പിറ്റലിലേക്ക് നേരത്തെ ഈ സംഭവത്തിന് അത് അന്വേഷിക്കേണ്ടിയിരിക്കും. കണ്ടില്ല ആ തരത്തിലുള്ള പ്രശ്നമായിരുന്നു. ഒന്നര നേതാക്കന്മാര് വേറെ ബുദ്ധി ചെയ്തു, അവര് പതുക്കെ കവടി വെള്ളയമ്പലത്ത് പതുങ്ങിയിരിക്കുകയായിരുന്നു. ഈ ജാതകം പെട്ടെന്ന് ചാടി ഫ്രണ്ടിലും കയറി നേരത്തെ. അപ്പൊ പിന്നെ പുറകെ നേരത്തെ മുന്നിൽ നിന്ന് തന്നെ പുറകെ ഇവര് ഫ്രണ്ടിലായി. അതിപ്പോ ഇത് അത് പ്രത്യേകിച്ച് പറയണ്ടല്ല. ഈ കോൺഗ്രസ്സുകാരുടെ ഒരു ഒരു അവരുടെ ഒരു ശൈലി. അതേസമയം LDFന്റെ ഒരു ജാഥ കണ്ടോണം, അതിനകത്ത് തുടക്കം മുതൽ ഒടുക്കം വരെയും അത്രയും നേതാക്കന്മാരെയും ഫ്രണ്ടിൽ അത്രേ ഉള്ളൂ. അവന്റെ പാർട്ടി കാണത്തില്ല വേറെ എന്നുള്ളതേ. ഇവര് കുറെ കാലമായി ഒരു സമരമൊക്കെ ചെയ്തിട്ട് കുറെ കാലത്തിന് ശേഷം ഒരു അവസരം ട്രൈക്കിളിംഗ് ചെയ്ത കഥറ കേട്ടോന്ന് നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു അവസരം ഞങ്ങളോട് ഉണ്ടെന്ന് കാണിക്കുന്നു. കോൺഗ്രസ് നമ്മൾ മെയിൻ റോഡിൽ കണ്ടിട്ട് കുറെ കാലമായി. ഇപ്പൊ എന്തായാലും കാണുന്നുണ്ടല്ലോ, പക്ഷെ പ്രവർത്തകരാണ് അടിയുള്ളത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ആ മുൻനിരയിലെ ഒരു 8-10 നേതാക്കന്മാരുടെ ആ ഷർട്ടിന്റെ വടി കൊണ്ടാട്ടി അങ്ങനെ വടി എന്ന് പറഞ്ഞാൽ കഞ്ഞിപ്പശയൊക്കെ തേച്ച് അതിനുവേണ്ടി പ്രത്യേകം തേച്ചെടുത്തത് എന്താണെന്നറിയില്ല. സത്യം പറഞ്ഞാല് ഈ വജ്രപശ എന്താ കാണുമ്പോ നമുക്ക് ഇരുമ്പ് ചട്ടിയാണോ തോന്നി. അതിന്റെ കട്ടി അതാണ് വജ്രപശ. ഓ അതാണ് വജ്രപശ. അത് സത്യം പറഞ്ഞ അവര് കുറെ ദിവസത്തിന് ശേഷം ആഹ്ലാദിക്കുകയാണ് കിട്ടാൻ വേണ്ടി. അതിന്റെ ഇതിലാണ് അവർ മറ്റേ മുദ്രാവാക്യം മറന്നു പോയത്. മറന്നു മോഡിയും മറന്നു. ഈ പിന്നെ ഇന്നത്തെ വാർത്തകളും കേട്ടോ, ഇനി വല്ല പിന്നെ മോദി അവിടെ രാജിവെക്കുകയോ അല്ലെങ്കിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് കൊണ്ട് ഇനി പിന്നെ ഗവർണർ രാജിവെക്കുകയോ പിണറായി രാജിവെക്കുകയോ എല്ലാം ചെയ്തല്ലേ. ഗവർണർ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് രാജിവെക്കണോ. എന്റെ വീടിന്റെ മുമ്പിൽ പ്രശ്നമായിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കിടക്കണം. അല്ല വേറെ പേര് അന്വേഷിക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്ഭവന് മുന്നിൽ സമരം ഉണ്ടാവണല്ലോ. എത്ര സംസ്ഥാനങ്ങളിൽ രാജ്ഭവന്റെ മുന്നിൽ കോൺഗ്രസ് നടത്തിയെന്ന് അന്വേഷിക്കണം. അതിപ്പോ കേരളത്തിൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, വേറെ നമ്മൾ കണ്ടില്ല. നടത്തും ചിലപ്പോ സ്റ്റാലിനും പറയാ നീ അവിടെ പോയി നടത്തിക്കോന്ന് പറയും. നടക്കുമോ അല്ലെ കോൺഗ്രസ്സുമായി അവിടെ നേതാക്കന്മാർക്ക്. തമിഴ്നാട്ടിലെ നേതാക്കന്മാരെല്ലാം ഡൽഹിയിലാണ്. നമ്മുടെ പിന്നെ ചിദംബരവും കാർത്തിക്കും അവരെല്ലാം ഡൽഹിയിലാണ്. പിന്നെ ഇയാൾക്ക് ഒരു ചെറിയ ഒരു ആനുകൂല്യം കോൺഗ്രസിനോടുള്ളതുകൊണ്ട് തമിഴ്നാട്ടിലെ രാജ്ഭവന്റെ മുമ്പിൽ ഒന്നും നടത്തിയങ്ങ് വയ്ക്കോ പിന്നെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ചിലപ്പം അദ്ദേഹം ചെയ്തേ. അതെ അതെ. ഈ പിന്നെ കർണാടകത്തിലാണെങ്കിൽ അവിടുത്തെ ഈ കില്ലാടി ആയിട്ടുള്ള ഡി കെ ശിവകുമാർ എപ്പോഴാണ് തൂക്കിയെടുത്താകുന്നുള്ള പേടിയിരിക്കുന്നത്. പുള്ളി എന്താ പ്രശ്നം ഉണ്ടാക്കാൻ പോകും. കർണാടക ചെയ്യില്ല, കാരണം കർണാടകയിലെ അടി നല്ല അടി അടി കിട്ടും. ഡി കെ ശിവകുമാറിന് പ്രശ്നമുണ്ട്. അതെ. അപ്പൊ ചുരുക്കത്തില് മോദിക്കെതിരെ നടത്തിയ അല്ലെങ്കിൽ ഇഡിക്കെതിരെ നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ രാജ്ഭവൻ മാർച്ച് സംഭവ ബഹുലമായിരുന്നു. പീഡനത്തിന് കേസെടുക്കുകയും വേണം. പക്ഷേ വേറെ വിഷയം മാറി. വിഷയം ഏത് വിഷയത്തിന് വേണ്ടിയാണോ വന്നത് അത് മറന്നു.
വിഷയം ടിസ്റ്റ് ചെയ്തു. ഇപ്പം ആരോ പറഞ്ഞു കേട്ടു ഈ അരണയ്ക്ക് ഒരു ബുദ്ധിയുണ്ട്, മറന്നു കളിക്കാൻ ഇങ്ങനെ ഓങ്ങി വരും. വന്ന ഉടനെ ആണ് കടിക്കുന്ന വസ്തുവിനെ കാണുമ്പോഴത്തേക്ക് അരണ അങ്ങ് മറന്നു. ഏതോ ഒരു മഹർഷി കണ്ടിട്ട് ശപിച്ചതല്ലേ? അപ്പൊ അതുപോലെ ആയിരുന്നു കോൺഗ്രസ് ആവേശം കൊണ്ട് ഇങ്ങനെ ഇടിയെ കൊല്ലാൻ വേണ്ടി ഒന്നും അല്ല കക്ഷികളെ സംഗതി മാറി. ആ പാവപ്പെട്ട വിശ്രമിക്കുക, വീട്ടിൽ വിശ്രമിക്കുന്ന പിണറായി രാജിവെക്കുക, അതോടുകൂടി പുള്ളി പിന്നെ എല്ലാ പരിപാടികളും നോർക്കയുടെ വലിയ ലോകമുള്ള സഭ നടക്കുക, ലോകത്തുള്ള പ്രവാസികളെല്ലാം വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. അതെനിക്ക് പ്രശ്നമേ അല്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കണം. വിശ്രമിച്ചതിന് ശേഷം ഞാൻ രാജ്യമില്ല പൂർവാധിക ശക്തിയോടെ കോൺഗ്രസ്സുകാരെ ഒന്ന് മാറി കിട്ടിയിട്ട് ആ വഴി ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ രാജിക്കത്ത് കൊണ്ടുവരും. കാരണം അല്ലാതെ അദ്ദേഹത്തിന് പോട്ടെ, അല്ലെങ്കിൽ പിന്നെ രാത്രി ചാർജ് നടന്നു. അപ്പൊ ഇവിടെ രാജിവെക്കുന്നതിനിടയിലും രാത്രി ചാർജോ? അപ്പൊ അതുകൊണ്ട് ഒരു ഔചിത്യ ബോധം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വെയിറ്റ് ചെയ്യൂ, നിങ്ങളൊന്ന് മാറിത്തരൂ, എന്നിട്ട് ഞാൻ ഒന്ന് വിശ്രമിച്ച് എന്റെ പനിയും ജലദോഷമൊക്കെ മാറിയ ശേഷം ഞാൻ സാവധാനം പോയി പോയി രാജിക്കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ പെൻഡിംഗിൽ വെച്ചിരിക്കുക. അതാണ് പുള്ളി ഇന്ന് വിശ്രമിക്കുന്നത്, പുറത്തിറങ്ങാതെ എല്ലാ പരിപാടികളും റദ്ദ് ചെയ്തിരിക്കുക. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസ്സിനെ പേടിയാണ്, പവറാണ്. അപ്പൊ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ കോൺഗ്രസ്സുകാര് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങള് ഇതുപോലെ ഈ തള്ളല് ഒന്ന് നിർത്തിയാ കൊള്ളാം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ.